മാത്രമല്ല ലോകത്താകെ ഉണ്ടായിട്ടുള്ള അത് തീർത്തും വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ആളുകളുണ്ട്. രണ്ടു വർഷം കണ്ടിയത് കോവിഡ് എന്ന മഹാമാരി, അതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ട്, ഞാൻ എനിക്കൊന്നും തോന്നുന്നില്ല. എന്തായാലും ലോക ജനതയെ ഇത്രയേറെ ബാധിച്ച ഒരു അതിൻ്റെ അകത്താമ്പിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതിൻ്റെ അതിന് വ്യത്യസ്തമായ തർക്കങ്ങൾ ഇപ്പോൾ ആയുർവേദത്തേക്ക് ആയുർവേദത്തിൻ്റെ കാര്യത്തിൽ ഡോക്ടർ ഫിറോസ് ഖാൻ ആ കാര്യത്തിൽ വളരെ അഭിപ്രായം പറയുന്ന ഒരാളാണ്. അങ്ങനെ തുടങ്ങി ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. എന്തായാലും നമുക്ക് രണ്ടു വർഷം നമ്മളിന്ന് അവഗണിക്കപ്പെട്ടു എന്ന കാര്യം തർക്കില്ല. ആ രണ്ട് വർഷം ഇവിടെ പറഞ്ഞതുപോലെ ഈ സാക്ഷരതാ മിഷൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ പ്രേരകമായ സാക്ഷരത പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വലിയ കുറവുണ്ടായിട്ടുണ്ട്. നേരിട്ട് ക്ലാസ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ അക്ഷരമറിയാത്ത ആളുകൾക്ക് പഠിക്കുന്ന കുട്ടികളെ ഒക്കെ തന്നെ അങ്ങനെ പറഞ്ഞ് ശീലിച്ചതിൻ്റെ ഭാഗമായി. ഇപ്പോൾ 50, 60, 70 വയസ്സായ ആളുകൾ താല്പര്യമുള്ളവർ മരണം വരെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തിന് വരുന്നത്. നമ്മുടെ സംസ്ഥാനം എല്ലാത്തിനും മാതൃകയായിട്ടുള്ള സംസ്ഥാനമാണ്. എല്ലാ രംഗത്തും പ്രത്യേകിച്ച് സാക്ഷാ രംഗത്തൊക്കെ തന്നെ കൈവരിച്ച നേട്ടങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സന്ദർഭത്തിലാണ് നമ്മളിന്ന് രണ്ട് വർഷം അവഗണിച്ചത്. ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഇനിയേറെ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒത്തുകൂടി ഒരു അവലോകനം നടത്താൻ തീരുമാനിച്ചത്. മലമ്പുഴ, പാലക്കാട് മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള മേലക്കുമാരുടെ അവലോകന യോഗമാണ് ഇത് നടക്കുന്നത്. അപ്പോൾ നേരത്തെ കണ്ടവർ എല്ലാവരെയും കണ്ടിട്ടുണ്ടാവില്ല, പലരെയും കണ്ട മൗലര്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഇത് ഒരു അവലോകനം നടത്തുകയും കാലഘട്ടത്തിലേക്ക് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം അല്ലെങ്കിൽ പഠനത്തിൻ്റെ ആവശ്യം തന്നെ എത്തിച്ചു കൊടുക്കേണ്ട ഒരു സമയത്തിൽ ഉചിതമായ ഒരു സന്ദർഭത്തിൽ ഒരു ക്ലാസ് നാട്ടറിവുകളെക്കുറിച്ച് പഴമകളെക്കുറിച്ച് തീർച്ചയായും ബോധവാന്മാരാകേണ്ടതാണ്. പുതിയ തലമുറ എന്ന് പറയുന്നത് ഇന്നോട്ടത്തിൻ്റെ മാറി നിന്നുകൊണ്ട് പോകുന്നു എന്ന വ്യത്യാസമുണ്ട് എല്ലാവർക്കും. ഇപ്പോൾ അതൊന്നും ഏർപ്പെടുന്നു ഇത് ആവശ്യപ്പെട്ടിരിക്കുന്ന സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നത് നാട്ടറിവ് കൂടി വൈദ്യത്തിൻ്റെ ചികിത്സയുടെ ഭാഗമാക്കണം എന്ന ആവശ്യം ഇവിടെ പിന്നെ ഇത് ഉന്നയിച്ചുകൊണ്ട് സ്ഥിരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാരണം നമ്മൾ പഴയ കാരണവന്മാർ ഒരുപാട് കാര്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അന്നാം ഇന്നും അനുഭവിക്കുന്ന കാലാവസ്ഥ വ്യതിയാനം, കാലാവസ്ഥയെക്കുറിച്ചും സൂര്യൻ്റെ അല്ലെങ്കിൽ വെയിലിനെക്കുറിച്ചും നോക്കി സമയം കണ്ടെത്തിയിട്ടുള്ള ആളുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, കാലാവസ്ഥ പിന്നെ നിരീക്ഷണങ്ങളൊക്കെ നടത്തി വ്യക്തമായ അഭിപ്രായം പറഞ്ഞ ആളുകൾ അതൊക്കെ മാറി ഇപ്പോൾ എപ്പോൾ മഴ പെയ്യും എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. വലിയ വ്യത്യാസമാണ്. ആഗസ്റ്റ് മാസം ഇതിപ്പോൾ ആ കഴിഞ്ഞ കുറച്ച് കാലമായി ആഗസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ ഭീതിയോടുകൂടി നോക്കിക്കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. 2018 ആഗസ്റ്റ് 8-ാം തീയതിയാണ് വലിയ പ്രളയം ആരംഭിച്ചത്. 2018-ലാണ് തുടർന്ന് ഇങ്ങോട്ട് ആഗസ്റ്റ് വലിയ തോതിൽ പ്രളയമുണ്ട്. ആ പ്രളയമൊക്കെ ഉണ്ടാകുന്നതിൽ കാരണക്കാരായിട്ടുള്ള നമ്മളൊക്കെ അതിൽ കാരണക്കാരായിട്ടുണ്ട്. ആരെങ്കിലും കുറ്റം പറയുക എന്ന് പറയുന്നത് ശരിക്കും തീർത്തും തെറ്റാണ്. കാരണം പുതിയ സാഹചര്യത്തിൽ ജനസംഖ്യാ പെരുക്കത്തിൻ്റെയൊക്കെ ഭാഗമായി ഒരുപാട് പിന്നെ മാറ്റങ്ങൾ വരുമ്പോൾ, വികസനങ്ങൾ കൂടുതൽ വരുമ്പോൾ, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഇപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ മാറി പിന്നെ ഒക്കെ തന്നെ എന്താ പറയുക, ഞാനും എൻ്റെ ഭാര്യയും ഒരു കുട്ടിയും എന്ന നിലയിലേക്ക് എത്തി. അപ്പോൾ അണുകുടുംബമായി മാറിയതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഒട്ടനവധി നമ്മുടെ നാട്ടിൽ നടന്നു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വഴിമുടക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ പ്രളയത്തിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ എല്ലാത്തിനെയും തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിയമവ്യവസ്ഥയൊക്കെ തന്നെ താറുമാറാക്കി അതിന് പല കാരണങ്ങളുണ്ടാവും. രാഷ്ട്രീയമായ കാര്യങ്ങളാവും, പ്രകടനമായ കാര്യങ്ങളുണ്ടാവും, എന്തൊക്കെയാണെങ്കിലും അതൊക്കെ തന്നെ പരമാവധി സ്വാധീനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എവിടെയാണോ നമുക്ക് പറ്റുന്നത് ഇഷ്ടാനുസരണം പുഴയെ ശരിയായി ഒഴുകാൻ വിടാതെ, റോഡിനെ ശരിയായി ഒഴുകാൻ വിടാതെ പാടശേഖരങ്ങളെ തന്നെ മാറിക്കൊണ്ട് പാടശേഖരത്തിൽ നിന്ന് മാറി അതൊക്കെ തന്നെ മറ്റ് നാണ്യവിളകളിലേക്ക് മാറിയതിൻ്റെയൊക്കെ, അതുപോലെ എല്ലാ പാടത്തും KLU വാങ്ങി പരമാവധി ബിൽഡിങ്ങുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. അപ്പോൾ കൃത്യമായി വെള്ളം അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളത്തിന് ഒഴുകി പോകാൻ പറ്റാത്തതിൻ്റെ ഭാഗമായാണ് ഇന്നുണ്ടാവുന്നത്. എന്താ എന്തുകൊണ്ടാണ് മണ്ണുണ്ടാവാതെ മണ്ണുണ്ടാവാത്ത പിന്നെ കാലാവസ്ഥാ വ്യതിയാനം വന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതുകൊണ്ടാണ് കാലവർഷം ഇത്രയേറെ രൂക്ഷമാകുന്നതും വലിയ കെടുതി ഉണ്ടാകുന്നതും ഉരുൾപൊട്ടുണ്ടാകുന്നതും എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് ഒട്ടനവധി കാരണങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ആ ഒക്കെ സന്ദർഭത്തിൽ കലക്ടമാസന് അനുയോജ്യമായ ഒരു ക്ലാസ്സാണ് ഇവിടെ എടുത്തത്. അപ്പോൾ അദ്ദേഹം അവസാനം പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു തിരുത്തുണ്ട്. ഇടതുഭാഗത്ത് നമുക്ക് എല്ലാവർക്കും ഹൃദയോടെ ഉണ്ടാവാം, ഇടതുഭാഗത്താണ്. പക്ഷേ അതിനൊരു തിരുത്ത് അത് ഞാൻ ഉദാഹരണമാണ്.
മരുന്നുവാദത്തുണ്ട്, യാതൊരു കുഴപ്പമില്ലാതെ ജീവിക്കുന്ന എനിക്ക് മരുന്നുവാദത്താണ് ഹൃദയം. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു സ്കാൻ വെക്കേണ്ടി വന്നു, ഒരു പെട്ടെന്ന് ഈ അതിൻ്റെ ഭാഗമായിട്ടാണ് തിരിച്ചറിഞ്ഞു. ലക്ഷത്തിൽ ഒരാൾക്ക് അങ്ങനെ ഉണ്ടാകും എന്ന് പറയുകയാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രയാസമൊന്നും തോന്നിയിട്ടില്ല, പക്ഷെ ഉണ്ട് എന്നാണ്. അപ്പോ ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അപ്പൊ നമുക്കൊന്നും അറിയാത്ത എല്ലാവരും എല്ലാം അറിയുന്നവരായിട്ട് ആരുമില്ല. ഒരുപാട് ആളുകൾ പല കാര്യങ്ങളെ കുറിച്ചും മനസ്സിലാക്കാം. അതാണല്ലോ ഈ സാക്ഷരത മെച്ചം. പിന്നെ പലരും പല അവരുടെ ജോലിയിൽ തന്നെ പ്രൊമോഷൻ കിട്ടാൻ പോയായിരിക്കും. ഇപ്പോൾ പത്താം ക്ലാസ് പരാജയപ്പെട്ടവരാണെങ്കിൽ പത്താം ക്ലാസ് വിജയിച്ചെടുക്കാം, പ്ലസ് ടു വിജയിക്കാൻ സൗകര്യമുണ്ട്. ഇപ്പോൾ ഡിഗ്രിക്കും ആയില്ല, ആയിട്ടില്ല, അപ്പോൾ ഭാവിയിൽ ആവുകയിരിക്കാം. എന്നാലും സർവീസിലുള്ള ആളുകൾക്ക് അവർക്കും ആ മേഖലയും അവർക്ക് അവരുടേതായ മേഖലയും പ്രൊമോഷൻ ലഭിക്കാതെ കാര്യമാകാൻ നൽകി കൊണ്ടുപോകുകയും നല്ല അളവ് ലഭിക്കാൻ അങ്ങനെ തുടങ്ങി. നമ്മുടെ നാട്ടിൽ നമ്മുടെ നമുക്ക് കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കാനൊക്കെ തന്നെ എന്തായാലും ഈ ഇന്നലെ എന്താണ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യം, മെരുങ്ങയല്ല കർക്കിടക മാസം കഴിക്കാൻ പാടില്ല. അതിൻ്റെയും കൂടി ഒരു ക്ലിയറൻസ് ഇവിടെ ആയുർവേദം പ്രത്യേകിച്ച് ഡോക്ടറിൻ്റെ അടുത്തുള്ള ആളുകളാണ് ആയുർവേദത്തിൽ, അവർ പറയും എന്ന് വരുന്നു. പക്ഷെ ഞാൻ അത് അങ്ങനെയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഒരുത പറയുന്നതാണ് എന്ന് പറയും. പിന്നെ മെരുങ്ങലയിൽ ഉണ്ടാകുന്ന പോഷക അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു സസ്യത്തിന് മാത്രം അങ്ങനെ ഉണ്ടാകേണ്ട കാര്യം ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ വക കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കുക, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ ഒരു പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കാൻ. അതൊന്നൊക്കെ മാറി ഇപ്പോൾ പിന്നെ ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായത്തേക്ക് പോയതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ പരിരക്ഷ വേണ്ടി വരുന്നത്. ഏറ്റവും കൂടുതൽ പല ഫാർമസികളെയും അല്ലെങ്കിൽ പിന്നെ കൂടുതൽ മരുന്ന് കമ്പനികളെയും നിലനിർത്തുന്ന കേവം ഡോക്ടർമാർ മാത്രമല്ല, കേവം കേവം ഡോക്ടർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്. പിന്നെ പുള്ളി പറയുന്നു ഏതും എന്താ പറയുക, നമുക്ക് ലഭിക്കുന്ന ദിവസേന അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് നമ്മളൊക്കെ രോഗികളെ അയച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രകൃതി വീട് നിന്ന് കിട്ടുന്ന അത് മാത്രം ഇതാക്കാക്കിയുള്ള ചികിത്സകളുണ്ട്. എന്തായാലും പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പല കാരണവന്മാർ പറഞ്ഞിട്ടുള്ളത് തീർത്തും തെറ്റാണ് എന്നൊരു കാരണവശാലും പറയാൻ കഴിയില്ല. ഇന്നത്തെ അത്യാധുനിക ആധുനിക സംവിധാനം ശാസ്ത്ര സാങ്കേതിക പുരോഗതിയോ ഒന്നും കൈവരിക്കാത്ത ഒരു കാലഘട്ടത്തിൽ രാജ്യം നിലനിന്നിരുന്നു വളരെ സമാധാനത്തോടുകൂടി. നന്നായി നമുക്ക് വളരെ പ്രയാസപ്പെട്ടാണ് ജീവിച്ചിരുന്നതെന്ന് മാത്രം, അത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം വളരെ വലുതായിരുന്നു. ഇന്ന് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും മാറി വരുന്നു, അല്ലെങ്കിൽ അത് ഒരു ഒരു പിടിയാളുകളുടെ കയ്യിലേക്ക് പോകുന്നു നേരും എല്ലാം അങ്ങനെ കൂടുതൽ ആളുകളെ മാറി വരുന്നു എന്ന അഭിപ്രായമില്ല. എന്തായാലും ഒരു പിടി ആളുകളിലേക്ക് സമ്പത്തായ ഒന്നുകൂടി വരുന്നു എന്ന വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണെങ്കിലും പഴമകൾ പഴയ കാലത്ത് കാരണവന്മാർ പറഞ്ഞതിന് ഒരുപാട് കാര്യമുണ്ട്. ഞാറ്റുവേലകൾ നമുക്കത്ര കൃഷി ചെയ്യുന്നത് ഞാറ്റുവേലകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇന്ന് ഞാറ്റുവേലകൾ പറയാൻ പറ്റില്ല. തിരുവാതിര ഞാറ്റുവേലയ്ക്കാണ് കുരുമുളകിൻ്റെ തിരിയിലും കൂടെ വെള്ളമെങ്കിൽ നന്നായി കുരുമുളക് പിടിക്കുക എന്ന് പറയുന്നു. പക്ഷേ ഇക്കുറി കാലം തെറ്റി വന്ന വേനൽക്കാലത്ത് നല്ല മഴ കിട്ടി, അവരുടെ ഒരു ഗുണമുണ്ട്. കാരണം പിന്നെ ഈ പറഞ്ഞ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം നേരിട്ടുകൊണ്ടിരുന്ന സംസ്ഥാനമാണ്. കുടിവെള്ളത്തിന് ഏറ്റവും നല്ല പിന്നെ നന്നായി ലഭിച്ചിരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അത് നമ്മളായിട്ട് ഇല്ലാണ്ടാക്കി. കാരണം ഈ പറഞ്ഞ കാർഷിക മേഖലകൾ ഒക്കെ തന്നെ, അല്ലെങ്കിൽ നെൽഭൂമികൾ നെല്ല് ചികിത്സയിലുള്ളവർക്ക് നമ്മൾ തെങ്ങും കൗങ്ങായമായപ്പോൾ അവിടെ വെള്ളം കീഴ്പോട്ട് ഭൂമിയിലേക്ക് വേണ്ടത്ര വെള്ളം ഒലിച്ചിറങ്ങാത്തതിൻ്റെ, അല്ലെങ്കിൽ ഒലിച്ചിറങ്ങാൻ സൗകര്യം ചെയ്യാത്തതിൻ്റെ, അത് ഞാനും നിങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ ഭരണകർത്താക്കളെ മാത്രം ആയാലും മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി, പ്രധാനമന്ത്രിയാണ് ഉത്തരവാദി എന്നൊക്കെ പറയുന്നവരുണ്ട്. അതൊന്നും ശരിയല്ല, പൂർണ്ണമായിട്ട് ശരിയല്ല. ചെറിയ ചെറിയ തെറ്റൊക്കെ ഒരു ഭരണകർത്താക്കൾ എന്നുള്ളത് ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തതിൻ്റെ ഉണ്ടാവും. പക്ഷേ പിന്നെ ഉത്തരവാദിത്വം എല്ലാവരും അഞ്ച് സെക്കൻഡ് വരണമെങ്കിൽ നമ്മളെന്താ ചെയ്യുക, വീട് കെട്ടും, ടൈൽസിലും വെള്ളമില്ല, ഇപ്പോൾ കുടിവെള്ളം കിട്ടുന്നില്ല, അതിനായിട്ട് പറയുക പഞ്ചായത്ത് ദുർഗപഞ്ചായത്ത് വെള്ളമുടികൾ അങ്ങനെ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് നാട്ടിലുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. തീർച്ചയായും ഇങ്ങനെയൊരു അവസരം, അല്ലെങ്കിൽ ഇത് പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മൾ അധികാരത്തിൽ വന്നത് 2020 ഡിസംബർ മാസത്തിലാണ് ഞങ്ങൾ അധികാരം ഏറ്റെടുത്ത്. ഒന്നര കൊല്ലമാകുന്നു. ഒന്നര കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടാണ് തന്നെ ഇങ്ങനെ ഡയറക്ടർമാരുടെ യോഗത്തിൽ അവരുടെ യോഗത്തിൽ വരാൻ വരെ പറ്റിയത് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാര്യം നമുക്കറിയാമല്ലോ, 2 കൊല്ലമായി പിന്നെ കോവിഡിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും അത് പൂർണ്ണമായി പോയില്ല എന്ന് പറയുന്നു. എന്തായാലും കുറഞ്ഞു വന്നിട്ടുണ്ട്. സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി വളരെ ആഘോഷപൂർവ്വം നമ്മൾ പിന്നെ നാട്ടിൽ പോകുന്നു. പ്രായം കൂടി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. നാളേക്കും മറ്റന്നാളേക്കും ഒരുപാട് ആളുകൾ മരണത്തിന് വളരെ കൈക്കുഞ്ഞ് ഒരു കൈക്കുഞ്ഞ് ഉൾപ്പെടെ അവർ വല്ലാത്തൊരു സങ്കടം. 2.5 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെ ദാരുണമായ